വല്ലാത്തൊരു ആർത്തിയാണ്. ഈ ഉള്ള വരുമാനം പോരാ, അതിൽ കൂടുതൽ വരുമാനം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ തരത്തിൽ അഴിമതിയുടെ ഭാഗമായി മാറുന്നത്. സ്വന്തം കാര്യം തുറന്ന് പറയാൻ ധൈര്യം കാണിച്ച ആ മനസ്സിനുണ്ടല്ലോ, ആ മനസ്സിനിരിക്കട്ടെ ഒരു കുതിരപ്പവൻ. അല്ല, ഇത് നമ്മളാ ശാഖരല്ലേ നിൽക്കുന്നത്? എടേ ശാഖരോ, അല്ല ഇതാരെ മാമനാ? വാ, എന്തുവാ രാവിലെ? എടാ ഇന്ന് പ്രാണപ്രതിഷ്ഠ അടക്കല്ലേ മാമന് വീട്ടിൽ ഇരിക്കാൻ നോക്കോ. ഞാനും രാവിലെ കോവിൽ തൊഴാൻ വേണ്ടി വന്നത് തന്നെ. ഓ എടേ, നിന്റെ ആ പിന്നെ ഡോലൊക്കെ എടുത്ത് 5 അടി അടിച്ച് രാമനെ കുറിച്ചൊരു പാട്ട് പാടാ. പിന്നെ എന്ത് പാടാല്ലേ? പാടാ പാടാ. ശരദ നന്ദന രാമ രാമ ദയാസാഗര രാമ രാമ, ശരദ നന്ദന രാമ രാമ ദയാസാഗര രാമ രാമ. മാമനെ സന്തോഷായി. വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ ഇന്ന് നടക്കണത്. തന്നെ മാമ, ഇന്ന് പ്രാണപ്രതിഷ്ഠ അടക്കില്ലേ നമ്മളെ രാമേന്ദ്രൻ ഭഗവാന്റെ. അയ്യോ എടേ, വാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ. പിന്നെന്ത്? ഇതില് ഈ ആളുകൾക്കൊക്കെ വിരോധം എന്തരടേ മാമ? വിരോധം തോന്നേണ്ട കാര്യമില്ല. നമ്മളെ രാമേന്ദ്ര പ്രഭുവിനെ നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ അതുകൊണ്ട് ആഘോഷിക്കുന്നു. എന്റെ വീടിൽ നിന്ന് അയോധ്യയായോ മാമ? എടേ ഞാൻ നോക്കിയെടുത്തോളം, ഹിന്ദുക്കളായ അന്തംഗമ്മിയൊക്കെയാണ് ഇതിൽ കുരു കൊട്ടണം അല്ലേ? അന്തംഗമ്മി കുന്തംഗമ്മി ഒന്നും ഇവിടെ ഇല്ല. എല്ലാരും ഹിന്ദുക്കൾ തന്നെ, എല്ലാ രാമായണത്തിന്റെ ഭക്തന്മാരും തന്നെ. ഇവന്മാരൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ ചിത്ര ചേച്ചിയെ വെറുതായിട്ട് ഇതിനകത്ത് വലിച്ചഴിച്ച് അവര് നല്ല കാര്യമാണ് പറഞ്ഞത്. എടേ ഞാൻ ഒരു കാര്യം പറയില്ല. ആ, ഹിന്ദുക്കളെ പാട്ട് പാടിയിട്ടുണ്ട്, മുസ്ലിങ്ങളെ പാട്ട് പാടിയിട്ടുണ്ട്, ക്രിസ്ത്യാനികളെ പാട്ട് പാടിയിട്ടുണ്ട്. 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നതാണോ കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ല. അവരെ 5 അല്ല 10 തിരിയിട്ട് കത്തിച്ച ആര്യ രാമേന്ദ്ര ചിത്ര ചേച്ചിയുടെ മരിച്ചിരുണ്ട് എന്റെ മനസ്സിലുണ്ട്. എടേ, ഓ, ഈ ഇവന്മാരൊക്കെ ഈ കിടന്ന് ഈ പൊങ്ങച്ചൊക്കെ പറയുന്നില്ലേ ചിത്രയെ കുറിച്ച്? ഇതൊക്കെ പറയുന്നത് എന്തരെന്നറിയാ? യവന്മാരെ നേതാക്കന്മാര്, വലിയ വലിയ നേതാക്കന്മാര് കാണിക്കുന്ന അഴിമതിയെ കുറിച്ച് എന്ന് യവന്മാരൊക്കെ പറയാനില്ലല്ലേ മാമ? ഇന്നലെ ഒരു നേതാവ് എന്തിനാ പറഞ്ഞിട്ടുണ്ട്? വല്ലാത്തൊരു ആർത്തിയാണ്. ഈ ഉള്ള വരുമാനം പോരാ, അതിൽ കൂടുതൽ വരുമാനം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ തരത്തിൽ അഴിമതിയുടെ ഭാഗമായി മാറുന്നത്. സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കാര്യമല്ലേ പറയാൻ നോക്കൂ, അല്ലാതെ കണ്ടവന്റെ കാര്യം പറയാൻ നോക്കൂടാ. ഘട്ടം തന്നെ മാമ.